നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഹമാസ് തലവൻ യഹ്യ സിൻവർ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലായിരുന്നു യഹ്യ സിൻവർ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വാർത്തകൾ പുറത്തുവന്നത്. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കൊലയാളി വധിക്കപ്പെട്ടു എന്നായിരുന്നു ഇസ്രായേൽ ലോകത്തെ ഈ ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഇസ്രായേലിലെ സൈനികമായും ധാർമ്മികമായും ഒരു വലിയ നേട്ടമെന്നായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്. ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച കാലം മുതൽ തന്നെ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ തേടിക്കൊണ്ടിരുന്നതും ഇതേ സിൻവറിനെ തന്നെയായിരുന്നു. എന്നാൽ ഇവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ട് സിൻവർ ഓരോ മാളത്തിലായി മാറി മാറി ഒളിച്ചുകൊണ്ടിരുന്നു. ഒടുവിലിതാ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. സിൻവറിന്റെ മരണത്തോടെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഹമാസും ഇറാനിയൻ നിയന്ത്രണവും ഇല്ലാതെ ഗാസയിൽ പുതിയ ചരിത്രം പിറവികൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. 2017 ഗാസയിൽ ഹമാസിന്റെ ചുമതല ഏറ്റെടുത്ത സിൻവാറാണ് 2023 ഒക്ടോബർ 7 പുറകിലെ ബുദ്ധികേന്ദ്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആക്രമണ സമയത്ത് പകർത്തിയ ചിത്രങ്ങളിൽ തികച്ചും അവശനായ സിൻവർ ഒരു കസേരയിൽ ഇരിക്കുന്നതും കാണാം. ശരീരത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. വലതുകൈയും നഷ്ടപ്പെട്ട നിലയിലാണ്. ഒരു ഡ്രോൺ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ തകർന്ന കെട്ടിടത്തിനുള്ളിലാണ് അവശ നിലയിൽ സിൻവർ ഇരിക്കുന്നത്. ഇതിലാണ് ഒരു കൈ നഷ്ടപ്പെട്ട് വളരെ അവശനായി ശരീരം മുഴുവൻ പരിക്കുകളോടെ സിൻവർ ഇരിക്കുന്നത്. തകർന്ന ഒരു കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ഇരിക്കുന്നതായിട്ടാണ് മരണത്തിന് ഏതാനും നിമിഷം മുമ്പ് ഡ്രോൺ പകർത്തിയ ചിത്രത്തിലുള്ളത്. മരണവിവരം പ്രഖ്യാപിച്ചതിന് തൊട്ടു പുറകെ ഇസ്രായേൽ തന്നെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. സിൻവറിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് മുൻപായി ഇസ്രായേലി സൈന്യം പറഞ്ഞത് ഗാസയിൽ നടത്തിയ ഒരു ആക്രമണത്തിൽ 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നായിരുന്നു. തീവ്രവാദികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിനകത്ത് പക്ഷേ ബന്ദികൾ ഇല്ലായിരുന്നുവെന്നും സൈന്യം സ്ഥിരീകരിച്ചു. സൈന്യം റെയ്ഡ് തുടരുകയാണെന്നും അറിയിച്ചിരുന്നു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു യഹ്യ സിൻവർ ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തിയത്. ഗാസയുടെ കീഴിലുള്ള ഭൂഗർഭ ടണലുകളിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നു എന്നായിരുന്നു കരുതിയിരുന്നത്. നേരത്തെ ഇയാൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. പാലസ്തീൻകാരെ മാറ്റിപ്പാർപ്പിച്ച ഒരു സ്കൂളിന് നേരെയും ഇസ്രായേൽ ആക്രമണം ഉണ്ടായതായി ഗാസ ആരോഗ്യ മന്ത്രാലയം ആരോപിച്ചിരുന്നു. 28 പേർ ഇതിൽ കൊല്ലപ്പെട്ടു എന്നാണ് മന്ത്രാലയം അവകാശപ്പെട്ടത്. ഗാസയിൽ റെയ്ഡ് നടത്തുകയെന്ന ഇസ്രായേൽ സൈന്യം പകുതി തകർന്ന കെട്ടിടത്തിനകത്ത് തീവ്രവാദികൾ ഒളിവിൽ കഴിയുന്നു എന്ന വിവരത്തെ തുടർന്നായിരുന്നു അവിടെ എത്തിയത്. അകത്തുണ്ടായിരുന്ന തീവ്രവാദികൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വെടിയുതിർത്തെങ്കിലും ഒരു ഷെൽ ആക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായും തകരുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യ 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമായിരുന്നു ഇസ്രായേൽ സേന പുറത്തുവിട്ട വിവരം. പിന്നീട് ഇസ്രായേൽ ജയിലിൽ കഴിയവെ സിൻവറിൽ നിന്ന് ശേഖരിച്ച DNA ഒത്തുനോക്കിയായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം ആരംഭിച്ച ഇസ്രായേൽ ആക്രമണം സിൻവറിന്റെ മരണത്തോടെ അതിന്റെ പ്രധാന ലക്ഷ്യം കണ്ടെത്തിയിരിക്കുകയാണ്. സിൻവറിന്റെ മരണത്തിൽ ബ്രിട്ടൻ അനുശോചനം രേഖപ്പെടുത്തില്ല എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ എത്രയും പെട്ടെന്ന് ബന്ദികളെ മോചിപ്പിക്കണമെന്നും യുദ്ധം അവസാനിപ്പിച്ച് സാധാരണ നിലയിലേക്ക് മടങ്ങണമെന്നും ആവശ്യപ്പെട്ടു. ഏതായാലും ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് എന്തായിരിക്കും ഇനി ഹമാസിന്റെ അടുത്ത ലക്ഷ്യം, അല്ലെങ്കിൽ ഇതോടുകൂടി തന്നെ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി അടുത്ത നീക്കം, പുതിയ തലവനെ ഇനി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെയായിട്ടും പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല.